ഹലോ ഗൈസ്, മൈ ട്രാവൽ മൂൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റൈഡ്, സൈക്കിൾ റൈഡ്, നമ്മുടെ നെമ്മിനി വാട്ടർഫാൾസിലേക്കാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നേ അവിടെ പോയതാണ് കേട്ടോ. കൊറോണ കാലത്ത് നമ്മൾ പോയിട്ടുണ്ട്, ഏറെക്കുറെ 2 വർഷമായല്ലോ. അപ്പോ നമ്മളെ കുറച്ച് റൈഡേഴ്സ്, സൈക്കിൾ റൈഡേഴ്സ് കൊണ്ടുവരണപ്പോ അങ്ങനെ ഇന്ന് സെറ്റ് ചെയ്താണ്. അപ്പൊ ഏതാനും നമ്മളിപ്പോ നെമ്മിനി മദ്രസമ്പടി എത്തിയിട്ടുണ്ട്. വാട്ടർഫാൾസിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂട്ടുകാരൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. എന്തായാലും അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ വീഡിയോസൊക്കെ കാണിച്ചു തരാം. വെള്ളം ഉണ്ടോ ഇല്ലേന്നൊന്നും അറിയില്ല. മഴക്കാലത്താണ്, വെയിലാണ്. ഗ്രൗണ്ടോ കണ്ടിട്ട് ചളി പിടിച്ചോ കിടക്കണ. അപ്പോൾ വെള്ളം ഉണ്ടോ ഇല്ലേന്നൊന്നും ഉറപ്പില്ല. എന്തായാലും നമുക്കേ പോയി നോക്കാം. അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ മദ്രസ പഠിക്കുന്ന ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ട്, വാട്ടർഫാൾസിൻ്റെ റോട്ടിക്ക് തിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈഡേഴ്സൊക്കെ ഇങ്ങനെ ബാക്കിലായിട്ടും മുന്നിലായിട്ടും കുറേ ആൾ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ, സൈക്കിളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങി കളിക്കുകയാണ്. അതും നല്ല ചെറിയൊരു കയറ്റമുണ്ട്. അവിടെ ആർക്കേ വരുന്നുണ്ട്. ആർക്കേ ഒരു നമസ്കാരം, ഹായ് ഒക്കെ പറഞ്ഞു. അയ്യോട്ടിലേക്ക് പോവാണ്. അടിപൊളി. എന്തായാലും ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഭയങ്കര കയറ്റം ചവിട്ടിക്കൊണ്ടിട്ടുണ്ട്. അതാ ഓക്കെ, ഇറക്കം വരുന്നുണ്ട്. മൊബൈല് പിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റേ ട്യൂൺ, കണ്ടുകൊണ്ട് പോവാം. ആൾക്കാരൊക്കെ കണ്ടിട്ട് എന്തപ്പോ പരിപാടി വെച്ചിട്ടുണ്ട്. സെറ്റല്ലേ? അപ്പൊ ഒരു 10-12 ആളൊപ്പം സൈക്കിൾ വിട്ട് ഇങ്ങനെ ഈ നാട്ടിൽ കൂടെ പോവണേ. അപ്പൊ ആരാണേലും കണ്ട എന്താപ്പോ ഇവരൊക്കെ സൈക്കിൾ മതി കൂടെ ഇറക്കണെങ്കില് ക്വസ്റ്റ്യൻ വരില്ലേ. അപ്പൊ നമുക്കിന്ന് നമ്മുടെ വഴിയൊക്കെ കാണിച്ചു തരുന്ന നമ്മുടെ കസിൻ ഉണ്ട്, കസിൻ ബ്രദർ ഉണ്ട്. മുപ്പിലൂടെ നെമ്മിനി തന്നെ ഉള്ള ആളാണ്. അപ്പോ ഓനെ വിളിച്ചു വരുത്തിയിരിക്കാണ്. അപ്പൊ നമ്മളന്ന് വന്ന ടൈമില് ഇതുവരെ ഇരുന്ന് നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു. ഇതുവരെ വണ്ടി നിർത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വീടിന്റെ അവിടെ വണ്ടി നിർത്തിയാണ്ടിരുന്ന് അന്നൊക്കെ പോയിരുന്നേ. ഇപ്പൊ കൊറേ മാറ്റം വന്നിട്ടുണ്ട്. എന്താ എല്ലാരും ഇങ്ങനെ വേണ്ട, അങ്ങനെ പോവല്ലേ. അല്ലേ പോയോക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങള് ഇവിടുന്ന് സൈക്കിള് ഈ വീട്ടിൽ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ കൂടെ പോക്ക് ഒരു ടാസ്ക്കാണ്. ഇവിടെ ഇപ്പോ പഴയ പോലെ ഒന്നല്ല, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞാല് നമുക്ക് നല്ലൊരു റോഡ് പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പാടെ സൈക്കിൾ അവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമുക്ക് വഴിയാട്ടാൻ വന്നത് ഇതാ നമ്മുടെ കസിൻ. ഏയ് ദേക്കോ, ഓനാണ് നമ്മളെ ഈ വാട്ടർഫാൾസൊക്കെ എത്തിക്കണം കേട്ടോ. ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമുണ്ട്. അപ്പൊ ഇങ്ങോട്ട് എത്തിച്ച അവനാണ്. അപ്പൊ നമ്മള് വാട്ടർഫാൾസൊക്കെയുള്ള ഏറെക്കുറെ എത്താനായിട്ടുണ്ട്. വാട്ടർഫാൾസിക്ക് ഇവിടെ അവരെ ഗേറ്റ് ഒക്കെ ഉണ്ട്, ഫോറസ്റ്റിന്റെ ഗേറ്റ്. അത് ഫുൾ ടൈം അടച്ചിട്ട് കാണാൻ തന്നെ ആയിരിക്കും. അതിന്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്, അത് കൂടെയാണ് നമ്മൾ പ്രവേശിക്കുക. അപ്പൊ നമ്മുടെ സൈക്കിളൊക്കെ അവിടെ ആ വീട്ടിൽ പാർക്ക് ചെയ്തു. സൈക്കിൾ ഇങ്ങോട്ട് കൊണ്ടുള്ള റിസ്ക് ആണ് പറഞ്ഞപ്പോഴേ. അപ്പൊ പിന്നെ നമ്മളൊപ്പുള്ള ആളുകളൊക്കെ സെറ്റായത് കൊണ്ട് പിന്നെ ആർക്കും എതിരൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. എല്ലാവരും റെഡി ഇന്നാ നമുക്ക് സൈക്കിൾ അവിടെ വെക്കാം എന്ന തീരുമാനം എത്തിയത് കൊണ്ട് സൈക്കിൾ അവിടെ വെച്ച് പോന്നിട്ടുണ്ട്.
അവിടെ ഒരുത്തം കാലും കൊണ്ട് നടക്കാൻ കഴിയാതെയാണെങ്കിലും വാട്ടർഫാൾസ് കാണാൻ പോണ്ട്. എന്താ സുഹൃത്ത്, എന്താ കാലിന് പറ്റി? ഓ മാൻ, ഡാർക്ക്. അപ്പൊ നമ്മള് ഇതാ ഇവിടെ ഗേറ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ചാട്ടക്കാര് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ ഇവിടെ എസ്റ്റേറ്റ് അനുവാദം കൂടാതെ തോട്ടത്തിൽ പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മാനേജർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മള് അനുവാദം നോക്കിയിട്ടുണ്ട്. മതില് ചാട്ടത്തിന് എക്സ്പേർട്ട് ആയ ആളുകൾ ചാടിയും കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എക്സ്പേർട്ട് ഡോക്ടറൊക്കെ നല്ല ചാട്ടാണല്ലോ. പിന്നെ മതില് ചാടാൻ വേണ്ടിയാണ്ട് അവരിവിടെ പ്രത്യേകം സെറ്റ് ആക്കിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് വിടും. ഇനി മതില് ചാടാതിരിക്കണ്ട പറഞ്ഞിട്ട്. വേണ്ട, നല്ലൊരു കാഴ്ചയിപ്പോ നമുക്ക് കാണാൻ കഴിയണേ. ആലുമ ചക്ക, ആലും ഉണ്ടായുമ്പോ പ്ലാവും ഉണ്ട്, രണ്ടും കൂടിയാണ്. വേണ്ട, നല്ലൊരു കൊടും കാട്ടിലൂടെയാണ് നമ്മുടെ യാത്ര. അതെ, സാഹസികമായിട്ടാണ് ഇതൊക്കെ പോണ്. അർഷിതൊക്കെ എങ്ങനെയൊക്കെ അവന്റെ തടിയും കൊണ്ടേ. അപ്പൊ നല്ലൊരു കാട്ടിലാണ് ഉള്ളത് സുഹൃത്തുക്കളെ. മുള്ളു മുള്ളു വീഡിയോ എടുക്കട്ടെ. ആ ഏറെക്കുറെ നമ്മള് വാട്ടർഫാൾസിന്റെ അടുത്തെത്തി. അപ്പോ ചെറിയൊരു വെള്ളത്തിനൊരൊച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ആ നല്ല മഴ പെയ്താലുള്ള ഇവിടെ ഒക്കെ വെള്ളം കയറാന്നാണ് ഇപ്പൊ പറഞ്ഞു കേട്ടെ. കണ്ടാ, ഇത് ചെറുതായിട്ടുണ്ട് അല്ലേ. ആ ചെറിയൊരു വെള്ളം, നല്ല തണുത്ത വെള്ളമാണോ നോക്കടാ. കാരണം ഇങ്ങനത്തെ സ്ഥലത്ത് നല്ല തണുത്ത വെള്ളം ഉണ്ടാവല്. എങ്ങനെ ഉണ്ടോ? അപ്പൊ ഒരു വെള്ളം കണ്ടപ്പോ എല്ലാവർക്കും സമാധാനമായിട്ടുണ്ട്. ആർക്കെ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട്? വെള്ളച്ചാട്ടം ഒന്നും അല്ല കേട്ടോ, വെള്ളച്ചാട്ടം ഇനി മുകളിലുണ്ട്. ആ വെള്ളം ചാടണെന്ന് നോക്കാൻ നമുക്ക്. ഡോക്ടർ പറയൂ, വെള്ളത്തിന് ഫോഴ്സ് ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ മനപ്പൂർവ്വം വെള്ളച്ചാട്ടത്തിന് പ്ലാസ്റ്റിക്. അയ്യോ, അവിടെ നിന്ന് മൂത്രയിക്കുന്നുണ്ട് മൂപ്പര്. ഏ, ഞാൻ കണ്ട വാട്ടർഫാൾസ് ഇങ്ങനെയല്ല സുഹൃത്തുക്കളെ, ഇതിങ്ങനെയല്ല. ഇല്ല ഗായ്സ്, വെള്ളം കുറവാ, വെള്ളല്ല. അപ്പോ ഞങ്ങളിവിടെ വാട്ടർഫാൾസിന്റെ അടുത്തെത്തിയിട്ടുണ്ട് ഗായ്സ്. ഇതാ നോക്കൂ, വാട്ടർഫാൾസ് നോക്കൂ. സംഭവം നല്ല വാട്ടർഫാൾസ് ആയിരുന്നു, മഴ പെയ്യാത്ത കൊണ്ട് വെള്ളല്ല ഗായ്സ്. സുഹൃത്തുക്കളെ, റൈഡ് ഇവിടെ അവസാനിപ്പിച്ചു, എല്ലാവർക്കും പോവാം. നമ്മളങ്ങനെ നമ്മുടെ വാട്ടർഫാൾസിന്റെ അവിടെ എത്തി. മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് വെള്ളം ഇല്ല. നമുക്ക് എന്തായാലും ഇവരൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റി വാട്ടർഫാൾസ് എവിടെയാണെന്നുള്ളത്. അപ്പൊ ഇനി നല്ല മഴക്കാലത്തൊക്കെ ഇവിടെ വന്നാണ്ട് എൻജോയ് ചെയ്യാം. അതിനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അതെ, അല്ല ഇപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും വഴി മനസ്സിലായിട്ടുണ്ട്. അധികൃതമായി കയറി എന്നുള്ള പരാതിയും കിട്ടും, പോലീസ് കേസ് ഒക്കെ ആവില്ലേ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇനി അടുത്ത നല്ല വാട്ടർഫാൾസുകൾ ഉണ്ട്. കേരളത്തിലെ വാട്ടർഫാൾസ് കഴിഞ്ഞിട്ടൊന്നുമില്ല, നമ്മൾ ഇനി പോവും. ഡോക്ടർ ഇപ്പൊ പറഞ്ഞു വന്നത് ഈ പാറിനെ കുറിച്ചാണ്, യൂറോപ്പിലൊക്കെ ഉള്ള അങ്ങനത്തെ പാറയാണെന്ന് പറയുന്നത്. ഇതിന്റെ വീടിന്റെ ബാക്കിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ. അപ്പൊ ആ പാറ നിക്കണേന്നെ ഇപ്പൊ വരും വേണെന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ ലൊക്കേഷൻ ഉണ്ടായിട്ട് പോലും നമ്മളൊക്കെ ഇങ്ങനെ നിരോധിച്ച് ഇങ്ങനെ എവിടെയും ചെയ്ത് പുറത്തുനിന്നുള്ളവരൊക്കെ ആണെങ്കിലും ഇപ്പൊ അതിന്റെ മുകളിൽ കയറിയിട്ട് തല കുത്തി നിൽക്കുന്നൊക്കെ പല ഐറ്റംസ്. ഞാൻ ഇപ്പൊ ആലോചിക്കണതേ, വിദേശത്തുനിന്ന് കുറച്ചാളുകളെ ഈ ഡെസ്റ്റിനേഷൻ കാണിച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും?
അത്രേ ഉള്ളു. നമുക്കൊരു ഫണ്ടൊക്കെ ഇട്ടാണ്ട് സെറ്റ് ചെയ്യാം. സുഹൃത്തുക്കളെ, അപ്പൊ ഇങ്ങോട്ട് ഇതിപ്പോ നമ്മളെ വാട്ടർഫാൾസിന്റെ മുകളിൽ ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കാണ്. അവിടെ നിന്ന് ഒരു വ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് കേറാണ്. അപ്പൊ ഇനി അവിടെ പോയാലുള്ള അറിയാം. പിന്നെ നമുക്ക് ഇതിലകത്ത് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്വഞ്ചറിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയാം. നമുക്ക് വയനാട് ഒരു വീടുണ്ട്, അവിടെ നമുക്ക് ഇതേപോലെ ഒറ്റയ്ക്ക് പോയി താമസിക്കുന്ന കാടിനോട് ചാരിയാണ്. ഞാൻ തന്നെ ഇവിടെ ആന ഇറങ്ങിയിട്ട് ശല്യം കൊണ്ടാണ് പോകാറില്ല. കൂടെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് കാണാം. അരിക്കൊമ്പ് പോയനാട്ടില് നല്ല അടിപൊളി വ്യൂസ് ഉണ്ട് പറഞ്ഞാണ്ട് കയറ്റി. നല്ല രസമുണ്ട് കേട്ടോ, അടി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. താഴത്ത് നിൽക്കണല്ലോ അവിടെ പറയുന്നത്. അവിടെ അരക്കി കേറലുണ്ട് കേട്ടോ, അതിന്റെ തെളിവുകൾ ഇവിടെ കാണുന്നുണ്ട് പറമേ. ഉപ്പേങ്ങലുകാരി കേറുന്നുണ്ട് അവിടെ. ഈ മലയാളികളെ ഒരു പ്രത്യേകത അതാണ്, ഏതെങ്കിലും ഒരു പാറ ഉണ്ട അവിടെ ഓന്റെ പേര് ഓന്റെ ലൂറ പേരും ഉണ്ടാവും. ആരും ചെന്ന് നോക്കാത്തടത്ത് അവിടെ ഒരു ഇവിടെ നല്ലൊരു സെറ്റപ്പ് സ്ഥലം. അയ്യവ ഇവിടെ ഇരുന്നാണ്ട് നമുക്കൊരു ക്ലാസ് ഒക്കെ നടത്താം അടിപൊളിയായിട്ട്. അവിടെ എന്തൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിന്റെ ഒരു ഇത് കാണുന്നുണ്ട്. മഴയത്ത് വന്നു കഴിഞ്ഞാലേ സൂപ്പറായിട്ട് നിക്കാം. പിന്നെ ഞാൻ ചിന്തിക്കണ എന്താ വെച്ച് കഴിഞ്ഞാലേ ഇവിടെ ഒന്നും ചപ്പ് കാണാല്ല. അതെന്താ സംഭവം, ആരെങ്കിലും ഇവിടെ ക്ലീൻ ആക്കുന്നുണ്ടോ? ആ ഇവിടെ ആൾ താമസം ഉണ്ട് തോന്നുന്നുണ്ട് ഗായ്സ്. ആർക്കെ ഭയങ്കര വീഡിയോ എടുക്കാണ്. ഇവിടൊക്കെ പ്രശ്നം കൂട്ടി താമസിച്ചിട്ടുണ്ട്. പണ്ട് നമ്മള് നല്ല പോത്തർച്ചൊക്കെ വെച്ച് നാല് പൊറാട്ടൊക്കെ വാങ്ങിച്ച് നല്ല മനർച്ചൊക്കെ വേവിച്ച്. സുഹൃത്തുക്കളെ, ഇതിലൊക്കെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ പാറ താങ്ങിക്കണത് നല്ലൊരു വലിയ മരാണ്. കള്ളല്ല കണ്ടോ, ഡോക്ടറോട് എന്തൊക്കെ എല്ലാവർക്കും ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഏറ്റവും കയറുന്ന ഒരു സൈക്കിള് ഡിസൈൻ ചെയ്യാനുള്ള ഒരു കോമ്പറ്റീഷൻ ഞങ്ങളെ കോളേജിൽ നിന്ന് രണ്ട് ടീമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കോമ്പറ്റീഷനാണ്, നാല് ടീമിന് 40,000 രൂപ വീതം കൊടുക്കും ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോ മുപ്പരോട് ഡിസ്കസ് ചെയ്തപ്പോ മൂന്ന് ഗിയറുകളാണ്. അപ്പൊ നമുക്ക് നല്ല നമുക്കൊരു ഇന്ത്യക്കാരന് സാധാരണ ചൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള സൈക്കിൾ ഒന്ന് ഒരു മൂന്ന് ഗിയർ ഞാൻ സപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ നോർമൽ നമ്മളെ പഴയ കാലത്തെ DSN ഒക്കെ മോഡല്, അതാണ് നമ്മളെ ഈ ഉത്തരേന്ത്യയിലും പിന്നെ ഇവിടെയൊക്കെ സാധാരണ കണ്ടുവരുന്ന സൈക്കിൾ. അത് ഏജ് ലിമിറ്റ് ഉണ്ടോ അതോ ഫ്രീ സൈസ്? ഒറ്റ സൈസ് അല്ലേ? നമ്മള് സാധാരണ എടുത്ത് ഒരു നോർമൽ സൈസ് ആണോ അതോ നമുക്ക് റൈഡിന് എക്സസൈസ് ചെയ്യാനുള്ള? ഗവൺമെന്റിന്റെ മറ്റേ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റൈഡിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഇന്ധനത്തിന് ചെലവ് കുറക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ സാധാരണക്കാരന് അതാ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് 20 വർഷമായിട്ട്. 20 വർഷമായിട്ട് ആർക്കെ സ്വന്തം സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. വായുമലിനീകരണം കുറയ്ക്കാം, അതെ, ഒന്നുകിലും നടക്കാതല്ലെങ്കിൽ സൈക്കിള്. അപ്പോ ആ ഒരു രീതിയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഒരു പെൺലക്ഷ്മി ടീച്ചറിൽ ഒരു ചർച്ചയൊക്കെ ആവാം, അത് നല്ല സപ്പോർട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ വാട്ടർഫാൾസ് കാണാത്ത സ്ഥിതിക്ക് നമ്മള് ട്രക്കിങ്ങിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഫോറസ്റ്റില് അയവ ഇതിപ്പോ നമ്മള് എത്തിപ്പെട്ടപ്പോ അമ്പായം കെട്ടിയിട്ടുണ്ട് കേട്ടോ, അടിപൊളി അമ്പായം. അപ്പൊ നമ്മളെ ട്രക്കിങ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതാണ്. വാട്ടർഫാൾസ് ഏതാനും കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നെമ്മിനിമല ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ നമ്മളാ പാറന്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നല്ലൊരു വ്യൂ ആണ്, സെറ്റായ സ്ഥലം. നമ്മള് പാറ ഏറെക്കുറെ ഇവിടെയാണ് നിക്കണേ. സംഭവം നല്ലൊരു വ്യൂ ആയി. അങ്ങോട്ടൊക്കെ പോയാ അടിയിക്ക് എത്തും. ആർക്കെ കാര്യായിട്ട് എന്തോ പറയുന്നുണ്ട്.
ഡോക്ടർ ഇപ്പൊ അവിടെ കുടുങ്ങിക്കണോ? അവിടെ ഫാമിലി ക്ഷണിക്കുന്നുണ്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാണ്ട്. ഓ മൈ ഗോഡ്, അയ്യോ നല്ല വ്യൂ ആട്ടോ ഡോക്ടർ കാണിച്ചു തരണേ. സെറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു സ്പോട്ടിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. കാടിന്റെ നടുവിലാണ്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് വാട്ടർഫാൾസിന്റെ മുകളിലാട്ടെ നമ്മള്. വാട്ടർഫാൾസ് അടിയിലാണ്, പക്ഷെ വെള്ളമില്ലാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ട്. വലിയ യൂട്യൂബർ ആണ്, പക്ഷെ ഓനെ ഇതുവരെ യൂട്യൂബ് കണ്ടിട്ടില്ല. ആളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചെറുപ്പക്കാരാണ്, കുട്ടികളാണ്, പല 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 പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്തൊക്കെ ഒരു പരിഹാരം എന്നുള്ള എന്താണെന്ന് വെച്ചാൽ ഇത്തരം ആക്ടിവിറ്റികൾ ചെയ്യുക എന്നുള്ളതാണ്. ഒക്കെയും അഡിഷനും മൊബൈലും ഫുഡ് പിന്നെ എക്സസൈസ് ഇല്ലായ്മ, ആളുകളായിട്ട് ഒരു സംവാദവും ഇല്ലാതെ വെറുതെ ഒറ്റയ്ക്കിരിക്കുക, അതുകൊണ്ട് ഇങ്ങനെ അവരിങ്ങനെ ഈ ഉള്ളിലുള്ള വികാരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കൂടി കൂടി വരാം. അപ്പൊ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇതിന്റെ പിന്നാലെ. അപ്പൊ എന്റെ കൂടെ ഈ ഗ്രൂപ്പിനകത്ത് തന്നെ കുറെ പേഷ്യന്റുകൾ തന്നെ ഉണ്ട്. അവരെ പിന്നെ പറയുന്നില്ലാന്നേ ഉള്ളൂ. ഒക്കെ കൊണ്ടുവരുന്നതിന് വെച്ചാല് നമ്മളും കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് അതിന്റെ പിന്നാലെ നടക്കുമ്പോ പിന്നെ ഒന്നും കൂടെ ആക്ടിവിറ്റിയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചേരട്ട്, അവർക്ക് വേറെ മാറ്റേണ്ടാവട്ടെ എന്ന് തരിക. അപ്പൊ നമ്മൾ കഴിയുന്നത് എന്ത് ചെയ്യാം, നമ്മൾ ആളുകളെ ഫ്രണ്ട്സിനെയും എന്ത് ചെയ്യാം, ഇത്രയും ശരി നമ്മൾ കൂടുതലും പോകുന്നത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മാസത്തിലൊക്കെ ഇപ്പൊ പോകുന്നു. മാസത്തിൽ അതും ഇടക്ക് നിൽക്കുന്നുണ്ട്. നമ്മളെന്താ വെച്ചാൽ ഇങ്ങനെ ഒരു മിംഗിൾ ചെയ്യാം, ഒന്ന് സംസാരിക്കുക, പരസ്പരം അങ്ങോട്ടും കൂടെയൊക്കെ ഒന്ന് അറിയാം. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അറിയാതെ തന്നെ പല പല മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഞാനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ കുറച്ചു കാലം പുറത്തും ഇതിന്റെ കാര്യങ്ങളും സാമ്പത്തികം കാര്യങ്ങളും ഒക്കെ സെറ്റിലായിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് നടക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് എനിക്ക് പറയാൻ വെച്ചാൽ കുറച്ച് പിന്നെ വെറുതെ ഇരിക്കുന്ന സമയം ഉണ്ടാവില്ലേ, ഓളുണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ നമുക്ക് വരും, അല്ലെങ്കിൽ മടുപ്പ് വരും. നമ്മളൊക്കെ വീട്ടിലൊക്കെ പുറത്തു പോയി ജീവിക്കാനും അവിടെ സെറ്റിലാകാൻ ആഗ്രഹം. പക്ഷെ ഇവിടെ വെക്കുന്നെന്താ വെച്ചാല് ഇവിടെ ഞാൻ ഒറ്റയ്ക്കും ബോറിന്റെ അങ്ങേത്തലാണ്. അപ്പൊ ഞാൻ തന്നെ ചോദിച്ചാൽ കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ തന്നെ 3 ഡിഗ്രിയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നാളെ എനിക്ക് ചൊവ്വാഴ്ച ഇനി എക്സാമാ, പിന്നെ വേറെ പി എച്ച് ഡിന്റെ വേറെ ഡിഗ്രി ചെയ്യാം. അപ്പൊ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. നിങ്ങളും അതേപോലെ എന്ത് ചെയ്യണം, ടൈമിനെ യൂട്ടിലൈസ് ചെയ്യണം. നമുക്ക് ഉള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ഈ സമയത്ത് നിങ്ങൾ മടി പിടിച്ച് കളഞ്ഞാലും എന്ത് ചെയ്യില്ല, നമ്മള് ലൈഫിൽ കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്ക് ഒരു ഏജ് വരാണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഉപ്പമാരെ ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരൊക്കെ പിന്നെ അങ്ങേതല ഒരു ഭാഗത്ത് ഇപ്പൊ കണ്ടില്ല, പീടിന്റെ അടക്ക് വെറുതെ ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു സമയം ഉണ്ടാകുമ്പോഴേക്കും എന്ത് ചെയ്യണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ നമ്മളെ കൂടെ നിൽക്കാനുള്ള ആളുകളിൽ നമ്മൾ എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കണം. നമ്മളിപ്പോ ഈ നടന്ന വഴി അല്ലെ, ഇപ്പൊ നമ്മളവിടെ നിങ്ങൾ കണ്ടില്ലേ പേര് 53, നമ്മളിങ്ങനെ ഒരു ചലനം നമ്മളവിടെ ഉണ്ടാക്കിയിട്ട് എന്നുള്ളൊരു സൂചന കൊടുക്കുക. നമ്മൾ അതേപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ഇങ്ങനെ നമ്മൾ നടന്ന വഴിയിലൂടെ എന്ത് ചെയ്യണം, ഒരു പുറത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ചവിട്ടടി കാണണം. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെ ഓരോരുത്തരും എന്ത് ചെയ്യാം, ചെയ്യാം. എന്തെങ്കിലും ആക്ടിവിറ്റി എന്ത് ചെയ്യാം, ഗ്രൂപ്പായിട്ട് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നല്ല ഫ്രണ്ട്സുകൾ ഇപ്പൊ ഏത് ഇപ്പൊ ഈ 1,250 ആളുകളുള്ളത് പല പല മേഖലകളാണ്. ഡോക്ടേഴ്സ് വേറെയുണ്ട്, പിന്നെ വേറെ ഫിറ്റ്നസ് ഉള്ളവരുണ്ട്, ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ആളുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാണ്ട് എന്ത് സഹായം പരസ്പരം നമുക്കിട്ട് ചെയ്യും. നമുക്കൊരു സഹായത്തിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല, നമ്മൾ തന്നെ ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൈകോർത്ത് നിൽക്കാൻ ഒരാൾ കുറച്ച് ആളുകൾ ഉണ്ടാകുന്ന പറയാൻ ഭയങ്കര ലൈഫിലെ ഒരു ഭയങ്കര അച്ചീവ്മെന്റ് ആണ്, വിജയമാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഒന്നുകൂടെ പ്രോത്സാഹിച്ച് ഒന്നുകൂടെ ആക്റ്റീവായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇനി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഫേമസ് ആയോണ്ടിരിക്കുക, കാരണം ഈ നെമ്മിനി വാട്ടർഫാൾസിൽ ഇപ്പൊ അധികം പുറത്തുള്ള ആളുകൾ അധികം കാണാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മളെ ഷെരീഫ് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. അവ ഇതുവരെ വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ അതിന്റെ മുകൾക്ക് ഒന്നും കൂടെ കൂടുതൽ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ അവർക്ക് ഒരു പേടിയില്ലാതെ ഇതുവരെ വരാം. അപ്പുറം പോകാൻ ഒളിഞ്ഞ ഒരു ചെറിയ പേടി ഉണ്ടാവാ. അപ്പൊ ഇത്രയും ആളുകൾ അവിടെ എത്തിച്ചത് ഇവനാണ്. പേര് ഷെരീഫ്. Oh.
അപ്പൊ നമ്മുടെ ഇന്നത്തെ റൈഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ നമുക്ക് നല്ലൊരു മെസ്സേജ് തന്ന നമ്മുടെ ഡോക്ടർ അനീഫ, പിന്നെ അതുപോലെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞു. അപ്പൊ നമ്മള് ഇറാനിന്റെ മോഡലാണല്ലോ തലയിലൊക്കെ. അപ്പൊ അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.